അസുറികളുടെ മണ്ണിൽ ചരിത്രം രചിച്ച് ഇംഗ്ലീഷ് പട. യൂറോകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിയെ അവരുടെ തട്ടകത്തിൽ 2-1 ഇംഗ്ലണ്ട് അടിയറവ് പറയിച്ചത്. 1961 ശേഷം ആദ്യമായാണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം ഇറ്റലിയെ അവരുടെ നാട്ടിൽ തോൽപ്പിക്കുന്നത്. കഴിഞ്ഞ യൂറോകപ്പിന്റെ ഫൈനലിലും നേഷൻസ് ലീഗിലും ഇറ്റലിയോട് വഴങ്ങിയ തോൽവികൾക്ക് പകരം ചോദിക്കാനും സൗത്ത്ഗേറ്റിന്റെ ടീമിനായി. കളിയുടെ ആദ്യ പകുതിയിൽ അസുറികൾക്കെതിരെ ഇംഗ്ലണ്ടിനായിരുന്നു ആധിപത്യം. ഇറ്റാലിയൻ ബോക്സിനുള്ളിൽ ഇംഗ്ലണ്ട് നടത്തിയ പ്രസിംഗിനൊടുവിൽ 13-ാം മിനിറ്റിൽ ഡെക്ലാൻ റൈസാണ് ത്രീ ലയൺസിനെ ലീഡ് സമ്മാനിച്ചത്. ആദ്യ പകുതി അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് 2 ഗോൾ സ്വന്തമാക്കി. ഇറ്റാലിയൻ ഡിഫൻഡർ ഡി ലോറൻസക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ഹാൻഡ്ബോൾ അപ്പീലിൽ വാറിന്റെ സഹായത്തോടെ റഫറി പെനാൽറ്റി അനുവദിക്കുകയായിരുന്നു. കിക്കെടുത്ത ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡൊണാരുമയെ കാഴ്ചക്കാരനാക്കി പന്ത് അനായാസം വലയിലെത്തിച്ചു. ഇതോടെ വെയിൻ റൂണിയെ മറികടന്ന് ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന താരമായി കെയ്ൻ മാറി. ഇംഗ്ലണ്ടിനായി ഹാരി കെയ്ൻ സ്കോർ ചെയ്യുന്ന 54-ാം ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയിൽ താളം കണ്ടെത്തിയ ഇറ്റലി 53-ാം മിനിറ്റിൽ 1 ഗോൾ മടക്കി. ഇറ്റലിക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച മാനുവൽ റെറ്റഗുയെയാണ് അസുറികളുടെ മറുപടി ഗോൾ സ്വന്തമാക്കിയത്. പിന്നീട് സമനില ഗോളിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന ഇറ്റലിയെയാണ് നേപ്പിൾസിലെ നാപ്പോളിയുടെ ഹോം ഗ്രൗണ്ടിൽ കണ്ടത്. 80-ാം മിനിറ്റിൽ ലൂക്ക് ഷോ ചുവപ്പുകാർഡ് വാങ്ങി പുറത്തായതോടെ ഇംഗ്ലണ്ട് കൂടുതൽ സമ്മർദ്ദത്തിലായി. എന്നാൽ ഇറ്റലിയെ സമനില ഗോൾ നേടാൻ അനുവദിക്കാതെ പൊരുതിയ ഇംഗ്ലീഷ് പട ചരിത്ര ജയം പിടിച്ചെടുക്കുകയായിരുന്നു. മാർച്ച് 26 നടക്കുന്ന അടുത്ത മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് യുക്രൈനെയും ഇറ്റലി മാൾട്ടയെ നേരിടും.